ഇന്ത്യയുമായി സമവായത്തിലെത്തിയെന്ന് ചൈന. ചില വിഷയങ്ങളിൽ ധാരണയായെന്നും അധികം വൈകാതെ പ്രശ്ന പരിഹാരമുണ്ടാകുമെന്നും ചൈന വ്യക്തമാക്കുന്നു. അതിർത്തി മേഖലയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സേനാ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സമവായത്തിലെത്താൻ സാധിച്ചതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം. ഇരുപക്ഷത്തിനും സ്വീകാര്യമായ തീരുമാനങ്ങളിൽ എത്തുന്നതിനു വേണ്ടി ചർച്ചകൾ തുടരുമെന്നും ചൈന അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ പ്രദീപ് കുമാർ റാവത്തുമായി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഏഷ്യൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ജനറൽ ലീ ജിൻസോങ് കൂടിക്കാഴ്ച നടത്തിയതായും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ ലഡാക്കിൽ നിയന്ത്രണ രേഖയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇരുപക്ഷത്തുനിന്നും വലിയ പുരോഗതി ഉണ്ടായതായി നേരത്തെയും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാരും ഉന്നത നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥരും ഇപ്പോഴും ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരുകയാണെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് ഷാങ് സിയാവോം പറഞ്ഞു. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് പല വിഷയങ്ങളിലും സമവായത്തിലെത്താൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും പരസ്പരമുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരാമെന്ന് ഇരുപക്ഷവും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും പരസ്പരം സ്വീകാര്യമായ നടപടി സ്വീകരിക്കുമെന്നും ഷാങ് സിയാവോം പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും റഷ്യയിൽ ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും ഷാങ് സിയാവോം എടുത്തു പറഞ്ഞു. അതേസമയം ഡെപ്സാങ് ഡെംചോക് എന്നിവിടങ്ങളിൽ ഇപ്പോഴും ഇരുവിഭാഗത്തിന്റെയും സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നും പെട്രോളിംഗ് സംബന്ധിച്ച ഇനിയുള്ള പ്രശ്നങ്ങൾ കൂടി എത്രയും വേഗം പരിഹരിക്കുമെന്നും ഷാങ് വ്യക്തമാക്കി. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ അസ്വസ്ഥതയുണ്ടായിരുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞു. ഇന്ന് യു എൻ ജനറൽ അസംബ്ലിയുടെ 79th സെഷന്റെ പൊതുസംവാദത്തെ അഭിസംബോധന ചെയ്യുന്ന ജയശങ്കർ യു എൻ ആസ്ഥാനത്തും നഗരത്തിലും പകൽ സമയത്ത് തന്റെ ആഗോള എതിരാളികളുമായി ഉഭയകക്ഷി യോഗങ്ങളുടെ പരമ്പര നടത്തി. ഏഷ്യ സൊസൈറ്റി ഇവന്റിലെ ആശയവിനിമയത്തിനിടെ ചൈനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി 1962 ഒരു സംഘർഷം ഉൾപ്പെടെ ചൈനയുമായി ഇന്ത്യയ്ക്ക് ബുദ്ധിമുട്ടുള്ള ചരിത്രമാണുള്ളതെന്ന് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്ക് അയൽക്കാരായ രണ്ട് രാജ്യങ്ങളുണ്ട്. 1 ബില്യണിലധികം ജനങ്ങളുള്ള ഒരേയൊരു രാജ്യമാണവ. ആഗോള ക്രമത്തിൽ ഉയരുന്ന അവയ്ക്ക് ഒരു പൊതു അതിർത്തിയുണ്ട് എന്നതുൾപ്പെടെ പലപ്പോഴും ഓവർലാപ്പിംഗ് പ്രാന്ത പ്രദേശങ്ങളുള്ള ഒരേയൊരു രാജ്യമാണവ. അതിനാൽ ഇത് ശരിക്കും വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സമാന്തരമായ ഉയർച്ചകൾ വളരെ സവിശേഷമായൊരു പ്രശ്നമാണ് അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയുമായുള്ള വിച്ഛേദന പ്രശ്നങ്ങളിൽ ഏകദേശം 75% പരിഹരിച്ചതായി ജയശങ്കർ അടുത്തിടെ പറഞ്ഞിരുന്നു. ആ പരാമർശങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു, അതിന്റെ 75% ക്രമീകരിച്ചുവെന്നാണ് ജയശങ്കർ അവകാശപ്പെട്ടത്. അതിനാൽ ഇത് പ്രശ്നത്തിന്റെ ഒരു ഭാഗമാണ്. പെട്രോളിംഗ് ആണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. 2020 ശേഷമുള്ള പെട്രോളിംഗ് ക്രമീകരണങ്ങൾ താറുമാറായതായി ജയശങ്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.